ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മളിപ്പോ കോവിഡിന്റെ 10-ാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമുക്ക് വന്നിട്ട് 10 ദിവസമായിരിക്കാണ് ഇപ്പോ. അപ്പൊ നമ്മള് കൊറേയൊക്കെ നന്നായിട്ട് റിക്കവർ ആയിട്ടുണ്ട്. മോണ്ടൊക്കെ കണ്ടറിയാലോ. അപ്പൊ നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നു. എനിക്ക് പനി വന്നതിന്റെ കൂടെ ചെറുതായിട്ടൊരു സ്മെല്ല് പോയപ്പോഴാണ് എനിക്ക് ഡൗട്ട് തോന്നിട്ട് ഞാൻ വിട്ട് RT-PCR ചെയ്ത് നോക്കിയത്. അപ്പൊ RT-PCR ചെയ്ത് നോക്കിയപ്പോ പോസിറ്റീവ് കാണിച്ചു. എനിക്ക് ഓൾറെഡി ഉറപ്പുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, നല്ല ഉറപ്പുണ്ടായിരുന്നു ഇത് പോസിറ്റീവ് എന്ന് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട്. ഞാൻ പോസിറ്റീവ് ആയിട്ടിരുന്നതുകൊണ്ട് എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ ഒരു പനി വന്ന് പോണ പോലെ ഇതും പോയി അല്ലേ. ഇതിപ്പോ പെർഫെക്റ്റ് ആണ്, എന്തോ ഇപ്പൊ യാതൊരു ഇതില്ല. എനിക്ക് നൈസായിട്ടൊരു ചുമയുണ്ട്, അത് ഞാൻ വന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കി, അവർക്കും ചെറിയ രീതിയിലുള്ള ചുമക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മള് നമ്മള് ഇപ്പൊ 10 ദിവസം കഴിഞ്ഞുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം നമ്മുടെ അടുത്ത് ഹെൽത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റിന്റെ ഒരു നമുക്ക് അങ്ങനെ വന്നാണ് കേട്ടത്. അപ്പൊ നമ്മളിപ്പോ ഒരു 10 ദിവസത്തിലല്ല, ഒരു 11-12 ദിവസം ആകുമ്പോ ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഹെൽത്തി എന്ന് പറഞ്ഞത് ഇപ്പൊ ആന്റിജൻ ടെസ്റ്റ് ഇല്ല. കാരണം ആന്റിജൻ ടെസ്റ്റ് കോവിഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആന്റിജൻ ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നെഗറ്റീവ് ആയി കാണിക്കുന്നത്. ഈ RT-PCR ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മേത്ത് ഓൾറെഡി കോവിഡിനെ പ്രതിരോധിക്കാനായിട്ട് ഒരു ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് RT-PCR ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഒരു 2-3 മാസത്തേക്കൊക്കെ പോസിറ്റീവ് ആണ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ട് RT-PCR ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ആന്റിജൻ ഉണ്ടെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ 10 ദിവസം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാം അല്ലേ. ലക്ഷണങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ പനിയില്ല, പനിയില്ല, തലവേദന ഇല്ല, തൊണ്ടവേദന ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. സ്മെല്ലൊക്കെ കിട്ടി തുടങ്ങിയില്ല, സ്മെല്ലൊക്കെ ഇന്നലെ തന്നെ കിട്ടി തുടങ്ങി. ബിന്ദുവിനാണ് ശ്വാസം മുട്ടത്തെ, എനിക്ക് വലിയ സീനുണ്ടായിരുന്നു. ഈ കോസ്റ്റ്യൂമില്ലേ, ഇത് കുറെ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എവിടുന്ന് അടുത്തേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് തന്നതാണ്, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്ക് കൊടുക്കാട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും കോസ്റ്റ്യൂം, ഇഷ്ടവും ഞാൻ ഈ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്തത്. പിന്നെ നമ്മള് ഈ 10 ദിവസത്തിനുള്ളിൽ ഒരു 10-30 വട്ടം ആവിയൊക്കെ കൊണ്ടുണ്ടാവും. കാരണം മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, ആടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ക്രീം യൂസ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, ഒരു 10-15 ദിവസമായിട്ട് ക്രീം ഒന്നും യൂസ് ചെയ്യുന്നില്ല. അല്ലാണ്ട് തന്നെ ഇപ്പൊ മുഖത്തിന് നല്ല മാറ്റമുണ്ട്. ആവി കൊണ്ടാ തന്നെ നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റൂട. പിന്നെ ക്രീമിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ അടുത്തന്നെ ചെയ്യാം, കുറെ നാളായി ഞാൻ ചെയ്യാൻ ചെയ്യാന്ന് പറയണം. എന്റെ ഇടയിൽ ഇതും കൂടി വന്നതുകൊണ്ട് അതുകൊണ്ടാ. പിന്നെ കുറെ പേര് മോൾക്ക് വരാണ്ടിരിക്കാൻ നമ്മൾ പരമാവധി പ്രാർത്ഥിക്കും. പിന്നെ കുറെ പേര് അവിടെ നിന്നും പറഞ്ഞു കേട്ടൊരു അറിവ് വെച്ചിട്ട് കുട്ടികൾക്ക് അങ്ങനെ വരില്ല. എന്നിട്ട് പ്രതിരോധ ശേഷി ഉണ്ടെന്ന് പറഞ്ഞു കേട്ട ഒരു ആശ്വാസത്തിലൊക്കെ നമ്മൾ നമ്മളിരിക്കുമ്പോ ആ ഒരു നമ്മുടെ ആ ഒരു പ്രതീക്ഷനൊക്കെ ഒരു രീതിയിൽ എന്താ പറയാ, അതൊക്കെ തെറ്റാണ്, കുട്ടികൾക്കും വരും എന്നുള്ള രീതിയിൽ കമന്റ് ഇട്ട ആൾക്കാർ. നമ്മൾ സമാധാനായിട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാർ കുട്ടികൾക്കും വരും, നിങ്ങൾ അങ്ങനെ പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ട ആൾക്കാരുണ്ടാ. അവരൊക്കെ മനസ്സ് എന്ത് മനസ്സാന്ന് നമുക്കറിയില്ല. സമാധാനായിട്ടിരിക്കാനല്ല നോക്കണത്, അപ്പൊ നെഗറ്റീവ് പറയാൻ വേണ്ടിട്ട് വരും. പിന്നെ പറഞ്ഞാ, നിങ്ങള് ഫോട്ടോ ഷൂട്ട് ആ ഷൂട്ട് ഈ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോ കുട്ടിക്ക് കൊറോണ വരുന്നു. ഞങ്ങളുടെ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങള് പോണത്. ഓക്കെ, ഞങ്ങക്ക് ഇപ്പൊ ഡോക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, നഴ്സ് ഉണ്ടാവും, ലാബ് ടെക്നീഷ്യന്മാരുണ്ടാവും, അവർക്കൊക്കെ ഇതുപോലെ മക്കളുണ്ടാവും, അവർക്ക് ഇതുപോലെ ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. വന്നവർക്ക് യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളോ പനിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഷൂട്ടിനേക്കാളും മുമ്പേ ഉണ്ടായിരുന്നു ചെറിയൊരു ജലദോഷം. പക്ഷെ ഇതാണെന്ന് നമുക്കറിയില്ലല്ലോ. അത് നമ്മള് ഷൂട്ടിന് പോയ കാരണം അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ജോലിക്ക് പോകേണ്ടി വരും, അതിന് ഇതിനൊക്കെ പോകേണ്ടി വരും ഓരോ ആവശ്യങ്ങൾക്ക്. അതിനാണല്ലോ സർക്കാർ നമുക്ക് നമുക്ക് പുറത്തിറങ്ങി നടക്കാന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ സ്കൂൾ തുറക്കണതിനോട് ഞങ്ങൾ യാതൊരു തരത്തിൽ യോജിക്കുന്നില്ല. കാരണം ഇന്നലെ തന്നെ ഇന്നലെ ഒരു ഫോട്ടോ കണ്ടു, ഉണ്ണി മരിച്ചു എന്നിട്ട് കോവിഡ് ബാധിച്ചിട്ട്. അപ്പോ അത് കണ്ടപ്പോ കുറച്ച് വിഷമായി. കാരണം ചെറിയ കുട്ടികൾക്കും വന്നു കഴിഞ്ഞാൽ എളുപ്പല്ല, നമുക്കെന്നെ സഹിക്കാൻ പറ്റുന്നില്ലേ. അപ്പൊ അവർക്ക് എന്തായിരിക്കും അവസ്ഥ?
പറഞ്ഞു തന്നതൊന്നല്ല, ഷൂട്ടിന് പോയിട്ടല്ല ഞങ്ങക്ക് കോവിഡ് വന്നത്. പിന്നെ എന്റെ മോൾക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, സഹായിച്ചിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കാണ് ആദ്യം പോസിറ്റീവ് ആയത്. ഞാനെന്ന് വെച്ചാൽ അധികം ഇങ്ങോട്ട് പോയിട്ടില്ല, അങ്ങനെ ആ രീതിയിൽ വന്നിട്ടുള്ള അല്ല കേട്ടോ. കിട്ടണില്ല ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് വരെ കോവിഡ് കാരണം അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരില്ലേ? ഇങ്ങനെ ഇപ്പൊ ഏത് സമയം വീട്ടിലിരിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. മാസ്ക് വെച്ചിട്ടും കാര്യമൊന്നുമില്ല, വരാളെന്തായാലും വരും. നമ്മളിപ്പോ കോവിഡ് ഉള്ള ഒരാളായിട്ടൊന്ന് ടച്ച് ചെയ്തു, ആ ഹാൻഡ് കൈ കൈ കഴുകണ്ട, നമ്മൾ പറയുന്ന ഒരാളുടെ അടുത്ത് ഷെയ്ക്കൻ്റെ കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും നമുക്ക് ഈ സാനിറ്റൈസർ ചെയ്യാനായിട്ട് നമ്മൾ മറന്നു പോണ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ പറയാനുള്ളത് ഞങ്ങളുടെ ചേച്ചിയുടെ കാര്യം പറയട്ടെ. അപ്പൊ കൊറേ പേര്, രണ്ടു മൂന്ന് പേര് ഇങ്ങനെ കമന്റ് ചെയ്യും, രണ്ടു മൂന്ന് പേരല്ല കൊറേ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചേച്ചി പ്രഗ്നന്റ് അല്ലേ, പിന്നെ ചേച്ചി ഇങ്ങനെ വണ്ടിയിൽ കയറി പോകണ്ടല്ലോ, പ്രഗ്നന്റ് ആയിട്ടൊന്നും ഇങ്ങനെ വണ്ടിയിൽ കയറണേന്നൊക്കെ പറയണ്ടായിരുന്നു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ചേച്ചി അബോഷനായി. അബോഷനായിട്ട് ഇപ്പൊ എത്ര മൂന്ന് മാസമായി, മൂന്ന് മാസം ആവണല്ലോ, നവംബറിലേക്ക് മൂന്ന് മാസമാവും. അപ്പോൾ ചേച്ചിക്ക് അത് കാരണം കൊണ്ടാണ്, ഇപ്പോൾ ഉണ്ണിക്ക് വളർച്ച കുറവ് കാണിച്ചത് കൊണ്ടാണ് ചേച്ചി ഇപ്പോൾ പുറത്ത് പോകണതും കാര്യങ്ങളല്ല. എന്നാൽ ചേച്ചി പുള്ള റെസ്റ്റിൽ തന്നെയായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് വളർച്ച കുറവ് കാരണം ഡോക്ടർ പറഞ്ഞിട്ട് തന്നെയാണ് അബോഷനാക്കിയത്. ഇപ്പോൾ എനിക്ക് ഉള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ഡോക്ടേഴ്സ് മര്യാദയ്ക്ക് നോക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ചോദിച്ചു അവരോടൊക്കെ, അവർ പറഞ്ഞു മര്യാദയ്ക്ക് തൊട്ട് പോലും നോക്കണില്ല. എന്റെ ഡോക്ടർ രമേശ് ഡോക്ടർ നല്ല അടിപൊളി ഡോക്ടറായിരുന്നു, വയറുമ നോക്കും, നോക്കി എന്നാ അവർക്ക് തൊടുമ്പോഴേക്ക് അറിയാൻ പറ്റും ഉണ്ണി എന്ത് പൊസിഷനിലൊക്കെ എടുക്കണേന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ ഒരു ചേച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണി പൊസിഷൻ കറക്റ്റ് അല്ലാണ്ട് എടുക്കണ്ടായിരുന്നു അഞ്ചാം മാസത്തിൽ, ഡോക്ടർ അത് സെറ്റ് ആക്കിന്ന് പറഞ്ഞത് കയ്യോണ്ട്. അപ്പോ രമേശ് ഡോക്ടർ കേട്ടാ, ഞാൻ പ്രസവിക്കാൻ പോയ ദിവസം പറഞ്ഞത്. അപ്പോ ഈ ഡോക്ടർമാര് തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോലെ, എൻ്റെ ഒരു കസിൻ, അവളുടെ സിസ്റ്റർക്ക്, കസിൻ സിസ്റ്റർക്ക് അല്ലേ. എന്നിട്ട് അവിടെ ഇപ്പോ ജില്ലാ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുള്ള കുറെ പേര് ഡോക്ടർ മാറ്റി കാണിച്ചു, മാറ്റി കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ഭയങ്കര പ്രഗ്നന്റ് ആയ കാരണം കുറച്ചും കൂടി ഇതെല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ഉണ്ണിയുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് രമേശ് ഡോക്ടർ എനിക്ക് കംഫർട്ടബിൾ ആയ ഒരു ഡോക്ടറായിരുന്നു. അങ്ങനെ അപ്പോ ചേച്ചിയുടെ ആ ഒരു കാര്യം കൊണ്ടാണ് പറഞ്ഞത്. ചേച്ചി പ്രഗ്നന്റ് ആയി ഞങ്ങൾ ആ സന്തോഷത്തിൽ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്ര നാളായിട്ട് അറിയാൻ വേണ്ടി ഇങ്ങനെ, കാരണം ഇനി ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്യുമ്പോൾ എന്താ ചേച്ചി പ്രഗ്നന്റ് അല്ലേ, ഞങ്ങള് കള്ളം പറഞ്ഞത് ആയിരിക്കും വിചാരിക്കും മറ്റേ വീഡിയോയിൽ. അപ്പൊ എന്തായാലും ഇതുകൊണ്ടാണ് സംഭവം. ചേച്ചിക്ക് ഇപ്പൊ അഭൂഷണായിട്ട് ഇപ്പൊ മൂന്ന് മാസം ആണല്ലോ. നമ്മളൊന്നൊരിക്കലും വരുന്നു വിചാരിച്ചിട്ട് പോലും ഇല്ലേ, അങ്ങനത്തെ ആൾക്കാരാണ് നമ്മള്. ആർക്കാണെങ്കിലും വരാം, ഞങ്ങൾക്ക് അധികം വലിയ കാര്യമായിട്ട് വന്നില്ല, അതന്നെ ഭയങ്കര ഭാഗ്യം. സൈക്കോ പോലെയായിരുന്നു. നീ എന്നെ മണക്കണം, സ്മെല്ല് കിട്ടണ്ടോ നോക്ക, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷൻ കൂടുതലായിരുന്നു കോവിഡ് വരുമെന്ന്. പക്ഷെ കോവിഡ് വന്നതിന് ശേഷം ഭയങ്കര എന്താ പറയാ ആക്റ്റീവായിട്ട് നിന്ന് കൂട്ടുക. എനിക്കായിരുന്നു കുറച്ചും കൂടി ടെൻഷൻ, ടെൻഷൻ ഭയങ്കര കൂടുതൽ. കാരണം മുടി എന്ന് പറഞ്ഞ മുടി നല്ല പോലെ കൊഴിയുന്നുണ്ട്. നമ്മളിപ്പോ നേരെ ആയുർവേദം കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഈ കോവിഡ് വന്നപ്പോ നമ്മുടെ ബോഡി കുറച്ച് ഫുള്ള് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞൊക്കെ സീൻ ആയിട്ടിരിക്കുന്ന സമയാണ്. പരമാവധി വരാണ്ട് സൂക്ഷിച്ചാ നമുക്ക് നല്ലത്. നമ്മള് വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കണം അല്ലെ, ചടഞ്ഞ് ചടവിന്നിരിക്കലാണ്. പക്ഷെ നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങി ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ അങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഇവിടെ കഴിയാണ്. അപ്പോൾ കുറെ പേര് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ, കുറവായി കുറവായി കുറവ്, കുറെ പേർക്ക് ഞാൻ റീപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും
താങ്ക് യു സോ മച്ച്. നമ്മുടെ ഫാമിലി 200 കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചെറിയൊരു സെലിബ്രേഷൻ പോലെ നമ്മൾ ഉണ്ടാവുന്ന അല്ലേ, വലിയ സെലിബ്രേഷൻ ഒന്നും ഒരു കേക്ക് കട്ട് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങള്. കേക്ക് എന്റെയും ചേച്ചിയുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് പിന്നെ ചേട്ടനും കുട്ടനും കേക്കിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്കും ചേച്ചിക്കാണ് ഒത്തിരിപ്പിന് തിന്നില്ലെങ്കിലും രണ്ടു മൂന്ന് സൈഡ് ഞങ്ങൾ തീർക്കും. നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളോട്ടാ, അപ്പൊ നമ്മള് പെർഫെക്റ്റ് ഓൾറൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടി സെറ്റ് ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും അല്ലേ. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.